നമസ്കാരം. ഞാൻ ഡോക്ടർ മുഖ്ലിസ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് ആണ്. ലോക ഭിന്നശേഷി ദിനം, ഇന്റർനാഷണൽ ഡേ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, എല്ലാ വർഷവും ഡിസംബർ 3 അത് ആഘോഷിക്കപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭ 1992 ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3 ആഘോഷിക്കാൻ പറയപ്പെടുന്നത്. അതൊരു ദിനമായിട്ടോ ഒരു ആഴ്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു മാസം മുഴുവൻ നീളുന്ന ആഘോഷങ്ങളായിട്ടോ നടത്താറുണ്ട്. 2 കോടിയോളം ജനത ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷി അഥവാ അംഗപരിമിതത്വം അനുഭവിക്കുന്നുണ്ട്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും അവർക്ക് സമത്വവും അവർക്ക് വേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ടി എത്തിക്കുക എന്നതാണ് ഈ ലോക ഭിന്നശേഷി ദിനം ആഘോഷിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. കോവിഡ് മഹാമാരി കാരണം നമ്മളുടെ എല്ലാവരുടെയും ജീവിതം വളരെയധികം മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഭിന്നശേഷിക്കാരുടെ ജീവിതം ഒരുപാട് രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഇന്റർനാഷണൽ ഡേ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിയുടെ തീം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഫോർ ആൻ ആക്സസിബിൾ സസ്റ്റൈനബിൾ പോസ്റ്റ് കോവിഡ് 19 വേൾഡ് എന്നാണ്. അതിൽ ഈ കോവിഡ് മഹാമാരി കാരണം ഭിന്നശേഷി അനുഭവിക്കുന്നവരുടെ ആളുകളുടെ നേതൃത്വവും അവരുടെ പങ്കാളിത്തവും ഉറപ്പാക്കുക എന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉണ്ട്. ഭിന്നശേഷി എന്നത് അവർക്ക് ഈ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭ്യമാക്കണമെങ്കിൽ അവർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കേഷൻ വേണം. റൈറ്റ്സ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 അത് പുതുക്കിയിട്ടുണ്ട്. RPWD ആക്ട് എന്നാണ് അതറിയപ്പെടുന്നത്. അതിൽ ഇപ്പോൾ 21 അവസ്ഥകൾക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കേഷൻ ലഭ്യമാണ്. അതിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും കേൾവിപരമായിട്ടും കാഴ്ചപരമായിട്ടും ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, ഹെമറ്റോളജിക്കൽ കണ്ടീഷൻസ്, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി, സംസാര വൈകല്യം, ഇതിനെല്ലാം ഒരുപാട് കാര്യങ്ങൾക്ക് 21 അവസ്ഥകൾക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. ഇതിൽ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എല്ലാവർക്കുമല്ല ഈ അവകാശങ്ങൾ ലഭിക്കുക. ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് പറഞ്ഞാൽ ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൽ 40% ഡിസബിലിറ്റി അല്ലെങ്കിൽ 40%ത്തിന് മുകളിലായിട്ട് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കാണ് ഈ അവകാശങ്ങൾ ലഭിക്കുക. നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള ഡിസേബിൾഡ് ആയ ആളുകളെ അവരെ നമ്മൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായി പ്രവർത്തിക്കേണ്ടത്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ശാരീരികമായിട്ട് അതായത് ഫിസിക്കൽ ഇമ്പയർമെന്റ്സ് ഉള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നാം പ്രവർത്തിക്കുന്നത്. അവരുടെ സമഗ്രമായ ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നത്. അത് കോംപ്രിഹെൻസീവായ റീഹാബിലിറ്റേഷൻ. ഇപ്പോൾ ഫിസിക്കൽ ഇമ്പയർമെന്റ്സ് പൊതുവെ ഉണ്ടാവുക സ്ട്രോക്ക്, സുഷുമ്ന നാഡികളുടെ ക്ഷതം, സ്പൈനൽ കോർഡ് ഇഞ്ചുറി, അല്ലെങ്കിൽ കൈയോ കാലോ നഷ്ടപ്പെട്ടവർ, ചെറിയ കുട്ടികൾ, സെറിബ്രൽ പാൾസി പോലത്തെ അസുഖമുള്ള കുട്ടികൾക്കുള്ള ചലനശേഷിക്കുള്ള ബുദ്ധിമുട്ട്, സംസാരശേഷി, അവരുടെ പ്രവർത്തനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം അവരെ ട്രെയിൻ ചെയ്തിട്ട് അവരുടെ ജീവിത നിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ് ഉയർത്തുക എന്നതാണ് നമ്മളുടെ എയിം, നമ്മളുടെ ഗോളായിട്ട് നാം വെക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ എബിലിറ്റീസ് പരമാവധി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മളുടെ ഒരു ലക്ഷ്യമായി വെക്കേണ്ടത്. നമ്മുടെ കൂടെയുള്ള ഓരോ ഭിന്നശേഷിക്കാരെയും അല്ലെങ്കിൽ അംഗപരിമിതത്വം അനുഭവിക്കുന്നവരെയും നാം ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം നമ്മളുടെ മനസ്സിലുണ്ടാവണം. നാം ഓരോരുത്തരും അതിനുവേണ്ടി പരമാവധി പ്രവർത്തിക്കണം. അവർക്ക് വേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കാൻ സഹായിക്കുകയും വേണം. Issued in Public Interest by Baby Memorial Hospital, Calicut.